ഇന്ത്യൻ പൌരനെതിരെ ഇന്ത്യൻ എംബസി വിദേശ രാജ്യത്ത് ക്രിമിനൽ കേസ് നൽകി ജയിലിലിടുന്നത് ദൌർഭാഗ്യകരമെന്ന് കേരള ഹൈക്കോടതി. സൗദിയിൽ പോലീസ് കസ്റ്റഡിയിലായ ഡൊമിനിക് സൈമണിന്റെ മോചനത്തിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടപെടണമെന്നാവശ്യപ്പെട്ട് മാതാവ് ക്ലാരമ്മ സൈമൺ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കേരള ഹൈക്കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം. പ്രമുഖ വിവരാവകാശ സാമൂഹ്യ പ്രവർത്തകനാണ് കോട്ടയം സ്വദേശിയായ ഡൊമിനിക് സൈമൺ. ഇന്ത്യൻ എംബസിയെ സോഷ്യൽ മീഡിയയിൽ കൂടി അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റം ആരോപിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. എംബസിയുടെ പ്രവൃത്തികൾ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡൊമിനിക് നിരവധി വിവരാവകാശ അപേക്ഷകൾ എംബസിക്ക് നൽകിയിരുന്നു. എംബസിയിൽ ഫയൽ ചെയ്ത വിവരാവകാശ അപേക്ഷ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് May 21 ഡൊമിനിക്കിന്റെ ഭാര്യയ്ക്ക് എംബസി ഉദ്യോഗസ്ഥന്റെ ഫോൺ വരികയും പിൻവലിച്ചില്ലെങ്കിൽ സൗദിയിൽ ജയിലിലാക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭാര്യയ്ക്ക് വന്ന ഫോൺ അംബാസിഡറുടെ അറിവോടെയാണോ എന്നും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ എംബസി ഉദ്യോഗസ്ഥർക്ക് നിയമപരമായി സാധിക്കുമോ എന്നും ചോദിച്ച് വീണ്ടും നൽകിയ വിവരാവകാശ അപേക്ഷയെ തുടർന്നാണ് ഡൊമിനിക്കിനെ സൗദി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിരവധി വിവരാവകാശ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഡൊമിനിക്കിന്റെ കസ്റ്റഡിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. അടിയന്തരമായി ഡൊമിനിക്കിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡൊമിനിക് സൈമണിനെ തടവിൽ വെച്ച് ശാരീരികമായി ഉപദ്രവിച്ചതായി ഹർജിയിൽ പറയുന്നു. അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം മുഖേനയാണ് ഹർജി ഫയൽ ചെയ്തത്. 2017 പ്രവാസി ലീഗൽ സെല്ലിന്റെ ഏറ്റവും മികച്ച വിവരാവകാശ പ്രവർത്തകനുള്ള പുരസ്കാര ജേതാവ് കൂടിയാണ് ഡൊമിനിക് സൈമൺ. ജസ്റ്റിസ് അനു ശിവരാമൻ അധ്യക്ഷയായ ബെഞ്ച് ഹർജി ഫയൽ സ്വീകരിക്കുകയും ഈ വിഷയത്തിൽ മറുപടി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് കഴിഞ്ഞയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മറുപടി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സാവകാശം തേടി. ജസ്റ്റിസ് എൻ നാഗരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഓഗസ്റ്റ് 12 കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, PLC ടൈംസ്.